ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇൻഫോ ഫോർ ലൈഫ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ കോഴി കൃഷി ചെയ്യുന്ന എല്ലാവരും അനുഭവിക്കുന്ന ഒരു ബുദ്ധിമുട്ടാണ്. നമുക്ക് പുറത്തോട്ട് കുറച്ച് നാളത്തേക്ക് വെക്കേഷനോ അങ്ങനെ എന്തെങ്കിലും ആയി കഴിഞ്ഞാൽ നമുക്കൊന്നും മാറി നിൽക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയൊക്കെ ഉണ്ടാവാറുണ്ട്. കാരണം കോഴികൾക്ക് നമ്മൾ തീറ്റ കൊടുക്കണം, റെഗുലറായിട്ട് തീറ്റ കൊടുക്കണം, വെള്ളം കൊടുക്കണം. അപ്പോൾ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ കാരണം കൊണ്ട് ഒരുപാട് പേര് കോഴി കൃഷി നടത്താതെ മാറി നിൽക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള പരിമിതികളിൽ നിന്ന് നമുക്ക് പുറത്തു കടക്കാൻ സാധിക്കണമെങ്കിൽ നമ്മൾ കുറച്ചൊക്കെ ഓട്ടോമാറ്റിക് ആയിട്ടുള്ള ഫീഡറുകളും ഡ്രിങ്കറുകളും ആണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ഞാനിതിൻ്റെ വീഡിയോ നേരത്തെ ചെയ്തതിൽ ഓട്ടോമാറ്റിക് ഡ്രിങ്കർ നമ്മൾ എന്തൊക്കെയാണ് ഉപയോഗിക്കുന്നത് എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ എന്താണ് ഓട്ടോമാറ്റിക് ഫീഡർ, എങ്ങനെയാണ് നമുക്ക് ഓട്ടോമാറ്റിക് ഫീഡർ കുറച്ച് ദിവസത്തേക്ക് നമുക്ക് മാറി നിൽക്കേണ്ടി വന്നാലും ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഓട്ടോമാറ്റിക് ഫീഡർ നമുക്ക് എങ്ങനെ ഉപയോഗിക്കാമെന്ന് നോക്കാം. നമുക്ക് മാർക്കറ്റിൽ ലഭ്യമായിട്ടുള്ള ഫീഡർ എന്ന് പറയുന്നത് ഒരു വെള്ളയും ചുവപ്പും കളറിലുള്ള ഒരു ഫീഡർ നമുക്ക് എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതിൽ ഇടുന്ന അതിൽ ഉപയോഗിക്കുന്നതെന്ന് പറയുന്നത് നമ്മൾ അതിൻ്റെ മുകളിൽ തീറ്റ ഇടുന്നു, അത് താഴോട്ട് തരി കുറച്ച് കുറച്ചായിട്ട് ഇറങ്ങി വരുന്ന രീതിയിലാണ് ചെയ്യുന്നത്. നമ്മളിപ്പോൾ ഈ മാർക്കറ്റിൽ നിന്ന് മേടിക്കുന്ന ഈ ഫീഡറുകൾ, ഓട്ടോമാറ്റിക് ഫീഡറുകൾ എന്ന് പറയുന്നത് ഒരു കുറച്ച് കപ്പാസിറ്റിയാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അതായത് 2 കിലോ അല്ലെങ്കിൽ 4 കിലോ അങ്ങനെ ഒരു രീതിയിലാണ് അതിൽ നമുക്ക് നിറയ്ക്കാൻ സാധിക്കുക, അതിൻ്റെ തീറ്റ നിറയ്ക്കാൻ സാധിക്കുക. പക്ഷേ അതിൻ്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കൂടിൻ്റെ അകത്ത് ഫീഡർ, വലിയ ഫീഡർ വയ്ക്കുമ്പോൾ അത് നല്ലപോലെ സ്ഥലം വേണ്ടി വരും. അതുകൂടാതെ അത് വയ്ക്കുമ്പോൾ തന്നെ നമുക്ക് ഒരു 2-3 കോഴിക്കുള്ള സ്ഥലം ഫീഡർ തന്നെ എടുക്കും. അത് കൂടാതെ 4 കിലോൻ്റെയൊക്കെ വെച്ച് കഴിഞ്ഞാലും നമുക്ക് ഒരുപാട് ദിവസമൊന്നും മാറിക്കാൻ പറ്റില്ല. 4 കിലോൻ്റെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാക്സിമം 2 ദിവസം അല്ലെങ്കിൽ 1 ദിവസം അല്ലെങ്കിൽ 2 ദിവസം മാക്സിമം ആ തീറ്റ നിൽക്കുകയുള്ളൂ. അത് കൂടുതൽ നിൽക്കില്ല, കാരണം കോഴികൾ നല്ലപോലെ തീറ്റ തിന്നല്ലോ, എപ്പോഴും അവർക്ക് കിട്ടുന്നതല്ലേ. അപ്പോൾ അത് ഒരു പരിമിതിയാണ്. ഇത് നമ്മൾ എല്ലാ കൃഷിക്കാരും ഫേസ് ചെയ്തിട്ടുണ്ടാവുന്ന ഒരു ഇഷ്യൂ ആണ്. കൂടിൻ്റെ അകത്ത് നമുക്ക് വലിയ തീറ്റപാത്രങ്ങൾ വെക്കാനും പറ്റില്ല, പ്രത്യേകിച്ച് ഇങ്ങനത്തെ ഹൈടെക് കൂടുകളുടെ അകത്ത് വലിയ സ്ഥലമില്ല. അപ്പോൾ ആ ഒരു സ്ഥലപരിമിതി ഉള്ളതുകൊണ്ട് നമുക്ക് തീറ്റപാത്രങ്ങൾ പുറത്ത് വയ്ക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ പുറത്ത് വയ്ക്കുന്ന തീറ്റപാത്രങ്ങളെ എങ്ങനെ നമുക്ക് ഓട്ടോമേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ എങ്ങനെ സ്വയം പര്യാപ്തമാകുന്ന രീതിയിൽ നമ്മൾ തീറ്റയ്ക്ക് ദിവസേന ചെന്നില്ലെങ്കിലും എങ്ങനെ അത് വർക്ക് ചെയ്യും, അല്ലെങ്കിൽ അത് കുറച്ച് ദിവസത്തേക്ക് തീറ്റ അവർക്ക് കിട്ടും എന്ന് നോക്കുന്നതിനുള്ള ഒരു വീഡിയോ ആയിരുന്നു നമ്മൾ ഉദ്ദേശിച്ചത്. അപ്പോൾ നിങ്ങൾക്ക് കാണാം ഈ ഒരു തീറ്റപാത്രത്തിൻ്റെ ഇതും. നമ്മൾ വെള്ളത്തിൻ്റെ പ്രശ്നം നേരത്തെ ഞാൻ പറഞ്ഞു. അപ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന വെള്ളത്തിൻ്റെ പ്രശ്നങ്ങളൊക്കെ മാറ്റുന്ന രീതിയിലുള്ള നിപ്പിൾ, ഇത് 360° നിപ്പിളാണിത്. അപ്പോൾ വെള്ളത്തിൻ്റെ പ്രശ്നങ്ങളൊക്കെ നമുക്കൊരുവിധം ഇപ്പോൾ ഈ ഒരു നിപ്പിളും അതിൻ്റെ വെള്ളത്തിൻ്റെ താഴോട്ട് വീഴാതിരിക്കാനുള്ള ഒരു ട്രൈയും വെച്ച് കഴിഞ്ഞപ്പോൾ നമുക്ക് വെള്ളത്തിൻ്റെ പ്രശ്നങ്ങൾ ഒരുവിധം മാറിക്കഴിഞ്ഞു. വെള്ളമൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് റെഗുലറായിട്ട് കോഴികൾക്ക് നമ്മൾ തീറ്റ കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ടൈമൊന്നും സ്പെൻഡ് ചെയ്യേണ്ടി വരുന്നില്ല. അതിപ്പോൾ നമ്മളിപ്പോൾ സ്ഥലത്തുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തീറ്റ കൊടുക്കാൻ ബുദ്ധിമുട്ടില്ല, നമ്മൾ രാവിലെയും ഉച്ചരിഞ്ഞ് നമ്മൾ തീറ്റ കൊടുക്കുന്നതാണ്. അതല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു വെക്കേഷനോ അങ്ങനെ എന്തിനെങ്കിലും നമ്മളൊന്ന് പുറത്തേക്ക് പോവുകയാണ്, ഒരു 5-6 ദിവസം നമ്മൾ സ്ഥലത്തില്ലാന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കോഴികൾക്ക് തീറ്റ കൊടുക്കുക എന്ന് പറയുന്നത് വലിയൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പലപ്പോഴും നമ്മളടുത്തുള്ളവരോട് പറയുകയോ അല്ലെങ്കിൽ ബന്ധുക്കളോട് പറയുകയോ കോഴികളെ അവിടെ നിന്ന് സ്ഥലത്ത് നിന്ന് മാറ്റുകയോ ഒക്കെ ചെയ്തിട്ടാണ് നമ്മൾ പലപ്പോഴും അത് മാനേജ് ചെയ്യുന്നത്. അപ്പം ഞാനിത് നമ്മൾ കോഴിക്കുട്ടികൾ വന്നപ്പോൾ തന്നെ ഞാൻ ആദ്യം ഇട്ട വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഈ കാണുന്ന ഒരു സിസ്റ്റത്തിലാണ് തീറ്റപാത്രം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2.5 ഇഞ്ചിൻ്റെ ഒരു PVC പൈപ്പാണ്. ഇത് ഏകദേശം ഒരു 1.5 മീറ്റർ, 2.5 അടിയോളം ഹൈറ്റുള്ള, 1.5 മീറ്ററോളം ഹൈറ്റുള്ള ഒരു PVC പൈപ്പിൻ്റെ ഇത് പൈപ്പാണ് കണക്ട് ചെയ്തേക്കുന്നത്. അത് ഇവിടെ താഴെ ഒരു T കണക്ട് ചെയ്തിട്ട് അതിൽ നിന്ന് രണ്ട് സൈഡിലേക്കും പാത്തി പോലെയാക്കി അതിൻ്റെ അകത്തേക്ക് തീറ്റ വരുന്നത്. അപ്പോൾ നമ്മൾ ഈ മുകളിൽ ഈ ടോപ്പ് വെച്ചിരിക്കുന്ന ഇതിൻ്റെ അകത്ത് നമുക്ക് തീറ്റിട്ട് കൊടുക്കാൻ സാധിക്കും. അപ്പോൾ ഇതിലിട്ട് കൊടുക്കുന്ന തീറ്റ നമ്മൾ താഴോട്ട് വന്ന് ഈ ഒരു ഓപ്പണിങ്ങിൻ്റെ ഈ ഇവിടെ കാണുന്ന തുറന്ന സ്ഥലമുണ്ടല്ലോ, ഇതിൽ കൂടെ നമ്മൾ ഇവർ തിന്നുകൊണ്ടിരിക്കും തോറും ഈ തീറ്റ താഴോട്ട് ഇറങ്ങി വരും.
അപ്പൊ ഇതിലിടുന്ന തീറ്റ കഴിയുന്നത് വരെ എന്ന് പറയുമ്പോൾ നമുക്ക് ഈ ഒരു തീറ്റ പാത്രത്തിൽ അല്ലെങ്കിൽ ഈ ഒരു PVC പൈപ്പിന്റെ ഇതിൽ നമുക്ക് കൊള്ളുന്നത് ഏകദേശം 2 കിലോയോളം തീറ്റ ഇതിൻ്റെ അകത്ത് കൊള്ളും. അപ്പോൾ തീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നനവുള്ള തീറ്റകളൊന്നും ഇതിലിടാൻ പറ്റില്ല. ഞാനിപ്പോൾ ഇടുന്നത് ഗോതമ്പ് തവിട്, അതുപോലെ ലയർ മാഷിൻ്റെ പെല്ലറ്റ്, പിന്നെ നമുക്ക് നെല്ലിൻ്റെ തവിട് കിട്ടുകയാണെങ്കിൽ അത് കടലപ്പിണ്ണാക്ക് പൊടിച്ചത്, അങ്ങനെയുള്ളതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് ഈ ഇതിൽ നമ്മൾ ഈ ഒരു പൈപ്പിൽ നമ്മൾ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നിറച്ചിടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 കിലോ തീറ്റ കൊള്ളും. 2 കിലോ തീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു കോഴിക്ക് ഏകദേശം 200 ഗ്രാമോളം തീറ്റ, 150-200 ഗ്രാമിൻ്റെ അടുത്ത് തീറ്റ ഒരു ദിവസം ഒരു കോഴി തിന്നുന്നുണ്ടെന്നാണ് ഞാൻ കണക്കാക്കുന്നത്. അപ്പോൾ അത്രയും തീറ്റ കണക്കാക്കുമ്പോൾ നമുക്ക് ഈ ഒരു പാത്രത്തിന് നിറച്ചു വെച്ച് കഴിഞ്ഞാൽ ഏകദേശം 2-3 ദിവസം വരെയൊക്കെയാണ് തീറ്റ നിൽക്കുന്നത്. അപ്പോൾ അതുപോലെ 2 കൂടിലും അങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട്. 2 കൂടിലും കൂടി ഏകദേശം 4 കിലോയോളം തീറ്റ അങ്ങനെ തീറ്റ പാത്രത്തിൽ കൂടിയായിട്ട് അവർക്ക് കിട്ടും. അപ്പോൾ 2-3 ദിവസത്തേക്കൊന്നും നമ്മൾ തീറ്റ ഇട്ട് കൊടുത്തില്ലെങ്കിലും തീറ്റ അവർ ഇട്ട് കൊടുത്തത് 3 ദിവസം വരെയൊക്കെ നിൽക്കും. അപ്പോൾ നമുക്ക് 3 ദിവസം വരെയൊക്കെ മാറിയിരിക്കാൻ പറ്റുമായിരുന്നു. അപ്പോൾ അതിന് കുറച്ച് ദിവസം കൂടി നമുക്ക് കൂടുതൽ നിൽക്കണം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണമെന്ന് ആലോചിച്ചപ്പോഴാണ് ഇങ്ങനെ ഒരു നടുവിൽ വെച്ചിട്ടുള്ള ഈ ഒരു തീറ്റപാത്രം ഉണ്ടല്ലോ, ഇത് ഇപ്പോൾ പുതിയതുണ്ടാക്കിയതാണ്. ഇപ്പോൾ ഇതിൽ നിന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ 4 ഇഞ്ചിൻ്റെ PVC പൈപ്പാണ് ഉപയോഗിച്ചിരിക്കുന്നത്. 4 ഇഞ്ചിൻ്റെ PVC പൈപ്പ് ഏകദേശം 1.5 മീറ്റർ 1.30 നീളത്തിലാണ് നമ്മൾ ഈ PVC പൈപ്പ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ടോപ്പിൽ നിന്ന് നമ്മൾ ഒരു ടോപ്പ് വെച്ച് അടച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ വന്ന് ഒരു റെഡ്യൂസർ വെച്ചിട്ട് താഴെ ഇവിടെ എത്തുമ്പോൾ ഒരു റെഡ്യൂസർ വെച്ച് 2.5 ഇഞ്ചാക്കിയിട്ട് 2.5 ഇഞ്ചിൻ്റെ നമ്മൾ പാത്തി സാധാരണ കോഴിക്ക് കൊടുത്തിരിക്കുന്ന തീറ്റപാത്രത്തിൻ്റെ അതേ അളവിലുള്ള ഇതിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. അപ്പോൾ ഈ 1.5 മീറ്ററിൻ്റെ PVC പൈപ്പ്, 4 ഇഞ്ചിൻ്റെ PVC പൈപ്പ് അതിൻ്റെ അകത്ത് ഏകദേശം 10 കിലോയോളം തീറ്റ നമുക്ക് ഇതിൻ്റെ അകത്ത് സ്റ്റോർ ചെയ്യാൻ പറ്റും. ഈ 10 കിലോ തീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 10 കിലോയും അതിൻ്റെ കൂടെ 2 അഡീഷണൽ പാത്രങ്ങളും കൂടി ആകുമ്പോൾ ഏകദേശം 15 കിലോയോളം തീറ്റ നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും. അത് ഇത്രയും തീറ്റ അവർക്ക് ഏകദേശം 10 ദിവസത്തേക്ക് മാനേജ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് നമ്മളിപ്പോൾ സ്ഥലത്തില്ലെങ്കിൽ കൂടി ഒരു വെക്കേഷൻ എന്തെങ്കിലും പോവുകയാണെങ്കിൽ കൂടി ഇവർക്ക് തീറ്റയും വെള്ളം ഇല്ലാത്ത അവസ്ഥ ഉണ്ടാവില്ല. വെള്ളം ഇത് ഓട്ടോമാറ്റിക്കായിട്ട് നിറയും. തീറ്റയും അതുപോലെ വന്ന് അവർക്ക് ആവശ്യത്തിനനുസരിച്ച് താഴേക്ക് വീണുകൊണ്ടിരിക്കും. അപ്പോൾ ഈ ഒരു രീതിയിൽ ചെയ്യുകയാണെങ്കിൽ കോഴിക്കൃഷി നടത്തുന്നവർക്ക് പുറത്തോട്ട് പോകാൻ പറ്റാത്ത ഒരു അവസ്ഥ ഒരിക്കലും ഉണ്ടാവില്ല. നമുക്ക് നമ്മുടെ ആവശ്യങ്ങൾക്ക് നമുക്ക് പുറത്തേക്ക് പോകാനോ അത് ഒരു തടസ്സമാവില്ല എന്നുള്ളതാണ് ഞാനൊരു വീഡിയോ ചെയ്യാൻ കാരണം. അപ്പോൾ ഇത് ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ ഇങ്ങനെ കോഴിക്കൃഷി മൂലം പുറത്തോട്ട് പോകാൻ പറ്റാതെ ഒരുപാട് പേര് പരിഹാരങ്ങൾ അന്വേഷിക്കുന്നവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനുള്ള ഒരു അഭ്യർത്ഥനയും കൂടിയുണ്ട്. കാരണം ഇത് അവർക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് ഇൻഫോ ഫോർ ലൈഫ്. Let me up with a bright smile on now. Meet me in the door, so won't get lost now.